എല്ലാവർക്കും നന്നുസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആൾന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നമുക്ക് റവയാണ്. ഞാനിവിടെ 1.25 കപ്പോളം റവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമലായിട്ടുള്ള റവയാണ്. റോസ്റ്റഡ് ചെയ്തിട്ടുള്ള റവയൊന്നുമല്ല. റോസ്റ്റഡ് ചെയ്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 ഗ്ലാസോളം തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1/4 ടീസ്പൂണോളം നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം ഉപ്പ്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടർ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുത്താൽ മതി. കാരണം ഇത് അഥവാ തിക്കായി വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ മിക്സ് നല്ല കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് തിക്കും ആവരുത്, എന്നാൽ ഒരുപാട് ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ മിക്സ് തയ്യാറാക്കിയെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ക്യാരറ്റ്, കിഴങ്ങ്, സവാള, മല്ലിയില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ വീതം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുന്ന സമയത്ത് ചില ആളുകൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ഈ മാവ് തയ്യാറാക്കേണ്ടത്. ഇതിൽ അല്പം ഉപ്പിൻ്റെ അളവ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതിലെ ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതോരോ അപ്പമായിട്ട് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് നന്നായി ചൂടായതിനു ശേഷം നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ റൗണ്ട് ഷേപ്പിലാണ് ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് ഒരുപാട് പരത്തി ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നില്ല, ചെറിയ രീതിയിലാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു മൂടി വെച്ച് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം നല്ലപോലെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് മറുവശവും കൂടി ഒന്ന് ചുട്ടെടുക്കാം. അതുപോലെ തന്നെ നമ്മളിത് മൂടി വെച്ച് അടച്ച് വേവിക്കുമ്പോഴത്തേന് ഇതിനുള്ളിലുള്ള വെജിറ്റബിൾസ് എല്ലാം നല്ലതുപോലെ ഒന്ന് വെന്ത് വരും. ഇപ്പോൾ നമ്മുടെ അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ തന്നെ ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ഒഴിച്ച് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായി. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതുതായി ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ആൻഡ് താങ്ക് യു.